ഇനി ലഹരിക്കേസ് പ്രതികൾക്കൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് പിറന്നാൾ ആഘോഷിച്ചത് അന്വേഷിക്കാൻ സിപിഎം. പത്തനംതിട്ട പറക്കോട് മേഖലാ സെക്രട്ടറി റിയാസ് റഫീഖിന്റെ പിറന്നാൾ ആഘോഷമാണ് വിവാദമായിരിക്കുന്നത്. കൃഷ്ണമോഹൻ ചെറിയാണ്. കൃഷ്ണമോഹൻ, ഒടുവിൽ പരിശോധിക്കാൻ പാർട്ടി ഒരുങ്ങുന്നു, എന്താണ് ഇതിനെ പിന്നിലെന്നാണ് മനസ്സിലാക്കേണ്ടത്? ശീതൽ, പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു MDMA കേസിലെ പ്രതിയാണ് രാഹുൽ. ഒപ്പം തന്നെ 100 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയാണ് അജ്മൽ. അയാൾ തിരുനെൽവേലി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ. ഇങ്ങനെ പല രീതിയിൽ പല കേസുകളിൽപ്പെട്ട പലരുമുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. ഒപ്പം ചില കാപ്പാക്കേസ് പ്രതികളുണ്ടെന്ന സംശയവുമുണ്ട്. ഈ രീതിയിൽ ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പറക്കോട് ടൗണിൽ വെച്ച് ദീപാവലി ദിവസം ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷം എന്തിനായിരുന്നു എന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമായത് മാധ്യമ വാർത്തയോട് വലിയ വിവാദമായിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. അങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞനുസരിച്ചാണ് ഇപ്പോൾ സിപിഎമ്മിൻ്റെ അടൂർ ഏരിയ കമ്മിറ്റി 2 അംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തും. ഈ സിപിഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ റിയാസ് റഫീഖ്. അപ്പോൾ അയാൾക്ക് എന്താണ് ഇത്തരത്തിൽ ഈ ക്രിമിനൽ സംഘവുമായുള്ള പരിചയം? ഇത്തരത്തിൽ എന്തിനാണ് ഈ 100-ലധികം ആളുകളെ, ഇത്രയും പശ്ചാത്തലമുള്ള ആളുകളെ ഒത്തുകൂടിയത്? ആ കാര്യങ്ങളൊക്കെ കർശനമായി പരിശോധിക്കാനാണ് ഈ സമ്മേളന കാലത്തിനിടയിൽ പോലും പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി നീങ്ങിയിരിക്കുന്നത്. ഈ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകും. ഒരുപക്ഷേ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഈ സംഘടിപ്പിച്ച നേതാക്കന്മാർക്കെതിരെ SFI ജില്ലാ പ്രസിഡന്റ് അടക്കം ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർക്കെല്ലാവർക്കും എതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം കൂടി പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട്.